ഹായ് എവരിവൺ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഡ്രാഗൺ ചിക്കൻ ആണ് ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം മെയിനായിട്ട് നമ്മുടെ ചിക്കൻ ആണ് വേണ്ടത് ചിക്കൻ ഇങ്ങനെ നീളത്തിൽ പീസ് ചെയ്ത ഒരു കപ്പ് ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് വേണ്ടത് ടൊമാറ്റോ സോസ് വേണം ചില്ലി സോസ് വേണം അതുപോലെ തന്നെ സോയാ സോസും ഇത് ഒരു 2 ടീസ്പൂൺ മൈദപ്പൊടിയും അതുപോലെ ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലവറൂടെ ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ് പിന്നെ വേണ്ടത് കുരുമുളക് പൊടി വേണം പഞ്ചസാര വേണം ഒരു മുട്ട ആവശ്യത്തിന് ഉപ്പ് പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് ഗ്രീൻ ക്യാപ്സിക്കം 3 വറ്റൽമുളക് ഒരു സവോളയുടെ പകുതി ഭാഗം അത്യാവശ്യം തിക്കായിട്ട് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഗാർലിക്ക് കാഷ്യൂ നട്ട് നമുക്ക് ഈ ചിക്കനിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയും ഉപ്പും ഈ ചിക്കനിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് നമ്മളുടെ മൈദപ്പൊടിയും കോൺഫ്ലവറൂടെ എടുത്തതിലേക്ക് നമുക്ക് ഇനിയും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുട്ട കൂടെ പൊട്ടിച്ചൊഴിക്കാം മുട്ട കൂടെ ചേർത്ത് ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനിയും കുറച്ച് ഒരു 3 ടീസ്പൂൺ ചിൽഡ് വാട്ടറൂടെ ചേർത്ത് നമുക്കിതൊരു ബാറ്ററാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം അതിനുശേഷം നമുക്ക് ഈ ചിക്കൻ വറുത്തെടുക്കാം ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനിയും ചിക്കൻ പീസസ് വറുത്തെടുക്കാം ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം ചിക്കൻ എല്ലാം നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് കൂടെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്യാം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഇനിയും സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം നമുക്ക് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് സോയാ സോസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കണം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം സോയാ സോസ് ചേർത്തതിന് ശേഷവും നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതൊന്ന് മിക്സായി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കണം അത് ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ഇനിയും ഇതൊരു ഹൈ ഫ്ലെയിമിൽ ഒരു 30 സെക്കൻഡ് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് കൂടെ നമുക്കിനിയും ചേർത്ത് കൊടുക്കാം ഈ ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ 1 പിഞ്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടി ചേർത്ത് വെച്ച് 30 സെക്കൻഡ് ഹൈ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാം നമ്മളിത് കുക്ക് ചെയ്യുമ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം സമയം തന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 4 ടീസ്പൂൺ വെള്ളം കൂടെ തളിച്ച് കൊടുക്കണം ഞാൻ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളം ഡ്രൈ ആവുന്നത് വരെ നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം വെള്ളമൊക്കെ പറ്റി നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഇവിടെ പാകത്തിനായിട്ടുണ്ട് നമുക്കിനിയും സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം